കുതിപ്പുറം പാമ്പിലാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 4 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കൂത്തുപറമ്പ് സൗത്ത് ആമ്പിലാട്ടെ സി ലക്ഷ്മി, സി വി പത്മിനി, രജനി പൈങ്കുറ്റി, ലളിത എം കെ എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. നേച്ചേരിക്കണ്ടി മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്തെ വയലിലെ തോട് വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട 44 പേരടങ്ങുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലേക്ക് കാട്ടുപന്നി പാഞ്ഞുകയറുകയായിരുന്നു. മുഖത്ത് മുറിവേറ്റ സി വി പത്മിനി തലശ്ശേരി ജനറൽ ആശുപത്രിയിലും നെഞ്ചിനും കാലുകൾക്കും പരിക്കേറ്റ മറ്റു 3 പേർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. അപ്രതീക്ഷിതമായി കാട്ടുപന്നി പാഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ പറഞ്ഞു. നമ്മൾ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുമ്പോൾ പന്നി വന്നത് കുറച്ചാളെ കുത്തിമറിച്ചിട്ടിന് നമ്മൾ 45 ആൾ പണിയെടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങോട്ട് നിന്ന് പന്നി വന്നത് അവർ പിന്നെ പണി കയറാൻ നോക്കുമ്പോൾ അവിടെ നിന്നതേനു നിൽക്കുമ്പോൾ പന്നി മറിച്ചിട്ട്. നമ്മൾ 10-44 ആൾ പണിയെടുക്കുന്നുണ്ടേനു. അത് പെട്ടെന്ന് അങ്ങനെ പൂക്കി കെട്ട് ഓടി വന്ന് ഒരാളാണ് ഞാൻ തൂട്ട കാര്യം അറിഞ്ഞ് എൻ്റെ കാലിൻ്റെ തുടക്ക് കുത്തി എന്നെ മറിച്ചിട്ട് ഒരാൾക്ക് ചെറുക്കുണ്ട്. ആവശ്യമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വാടകം വിജേഷ് മാറോളി പറഞ്ഞു. വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ 44 ആളുകൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് ഏകദേശം രാവിലെ ഒരു 10:50 11 മണിക്ക് അടുപ്പിച്ചതോടുകൂടിയാണ് കാട്ടുപന്നിയുടെ ഒരു കൂട്ടം തന്നെ തൊഴിലാളികൾക്ക് ഇടയിലേക്ക് പാഞ്ഞുകയറുകയും 4 ആളുകൾക്ക് പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കാർഷിക വിളകൾ നശിപ്പിക്കാറുണ്ടെങ്കിലും പകൽ സമയത്ത് കാട്ടുപന്നി ആക്രമിക്കുന്നത് ആദ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജുഷാ കെ, വാങ്ങാറ്റിടം പഞ്ചായത്ത് മെമ്പർ വിജേഷ് മാറോളി എന്നിവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.